കഷ്ടപ്പാടുകളെ പൊരുതി തോൽപ്പിച്ച് കൊറക വിഭാഗത്തിൽ നിന്നും ആദ്യ എംഫിൽ ബിരുദം കരസ്ഥമാക്കിയെങ്കിലും മീനാക്ഷിയുടെ ജോലി ബീഡിതെറുപ്പാണ് കാസർഗോഡ് വോർക്കാടി സ്വദേശിനിയായ മീനാക്ഷി പത്താം ക്ലാസ് മുതൽ ആരംഭിച്ച തെറുപ്പ് ജോലിയാണ് ഇപ്പോഴും ചെയ്യുന്നത് മികച്ച ജോലിക്ക് അർഹതയുണ്ടായിട്ടും അവഗണനയിൽ കഴിയുന്ന മീനാക്ഷി അധസ്ഥിത വിഭാഗത്തിൻ്റെ നീറുന്ന യാഥാർത്ഥ്യമാവുകയാണ് കാസർകോട്ട് മാത്രമുള്ള കൊറക വിഭാഗത്തിൽ നിന്നുള്ളയാളാണ് മീനാക്ഷി ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള കൊറക വിഭാഗം ഒട്ടേറെ അവഗണനകളും അർഹമായ ആനുകൂല്യങ്ങളും ലഭിക്കാതെ കഴിയുന്ന വിഭാഗമാണ് ഈ വിഭാഗത്തിൽ നിന്നും കഷ്ടപ്പാടുകളെ പൊരുതി തോൽപ്പിച്ചാണ് മീനാക്ഷി എം എ എം ഫിൽ ബിരുദ്ധം നേടിയത് ഉയർന്ന വിദ്യാഭ്യാസം മാനദണ്ഡമാകുന്ന ഒരു ജോലി നേടുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ജോലിയൊന്നും ശരിയാകാതെ വന്നപ്പോൾ പത്താം ക്ലാസ് മുതൽ ആരംഭിച്ച ബീഡിതെരുപ്പ് തന്നെ മീനാക്ഷിക്ക് ഉപജീവന സ്വീകരിക്കേണ്ടി വന്നു ഇങ്ങനെ ബീഡിതെടുത്ത് കഷ്ടപ്പെട്ടായിരുന്നു മീനാക്ഷി ഉയർന്ന ബിരുദങ്ങളെല്ലാം കരസ്ഥമാക്കിയതും പഠനം പൂർത്തിയാക്കിയിട്ടും ബീഡിതെറുത്ത് ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വരുന്ന മീനാക്ഷിക്ക് മുന്നിൽ സംവരണ തത്വങ്ങൾ നോക്കുകുത്തിയാവുകയാണ് തനിക്ക് ഒരു ജോലി ലഭിച്ചാൽ തൻ്റെ വിഭാഗത്തിൽ നിന്നുള്ള മറ്റുള്ളവർക്ക് കൂടി അത് പ്രചോദനമാകുമെന്നും നല്ലൊരു ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കഷ്ടപ്പെട്ടും ഉപരിപഠനം നടത്തിയതെന്നും മീനാക്ഷി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എം എ പൂർത്തിയാക്കിയപ്പോൾ അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ക്ഷണിച്ച് രാഷ്ട്രപതി ഭവനിൽ വിരുന്ന സൽക്കാരത്തിൽ മീനാക്ഷി പങ്കെടുത്തിരുന്നു അപ്പോഴൊക്കെയും തനിക്ക് അർഹിക്കുന്ന ജോലി ലഭിക്കുമെന്ന് തന്നെയായിരുന്നു മീനാക്ഷിയുടെ പ്രതീക്ഷ വീടിതർത്ത് ജീവിക്കുമ്പോഴും മീനാക്ഷി പ്രതീക്ഷയുടെ ഈ കനൽ ഹൃദയത്തിൽ കെടാതെ സൂക്ഷിക്കുന്നു അബ്ദുൾ റഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം